മുൻകൂർ അനുമതിയോടെ ജനകീയാസൂത്രണ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് സംബന്ധിച്ചും അഴിമതി ആരോപണം സംബന്ധിച്ചും കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ തർക്കം. മറുപടി നൽകാതെ പുറത്തിറങ്ങിയ മേയറെ ബലമായി തടയാനും പ്രതിപക്ഷാംഗങ്ങളുടെ ശ്രമം. പൊതുചർച്ചകൾ കഴിഞ്ഞ് അജണ്ട ചർച്ചയ്ക്കെടുത്ത ഉടനെ തന്നെ മേയർ യോഗം പിരിച്ചുവിട്ട് സ്ഥലം വിടുകയായിരുന്നു. അജണ്ട ചർച്ച ചെയ്യാതെയും തീരുമാനം പറയാതെയും പോകാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് എം പി ശ്രീനിവാസനും ജോൺ കാഞ്ഞിരത്തിങ്കലുമാണ് മേയറെ വാതിൽക്കൽ തടഞ്ഞത്. എന്നാൽ ഇരുവരെയും തള്ളിമാറ്റി മേയർ കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുകയായിരുന്നു. ജനകീയാസൂത്രണ പ്രകാരമുള്ള പദ്ധതിക്ക് മുൻകൂർ അനുമതി നൽകിയിട്ടുള്ളതിനാൽ അത് അംഗീകരിക്കാനാകുമെന്ന നിലപാടാണ് മേയർ രാജൻ ജെ പല്ലൻ യോഗത്തിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ അജണ്ടയിൽ മുൻകൂർ അനുമതി നൽകിയ വിവരം സൂചിപ്പിച്ചിട്ടില്ലെന്നും തെറ്റായ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും ജോൺ കാഞ്ഞിരത്തെങ്കിലും അഡ്വക്കേറ്റ് എം പി ശ്രീനിവാസനും നടുത്തളത്തിലെത്തി വാദിച്ചു. നടപടിക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പി എ പുരുഷോത്തമൻ ആവശ്യപ്പെട്ടു. ഫ്രൂട്ട്സ് മാർക്കറ്റ് മാറ്റുന്നത് സംബന്ധിച്ച തീരുമാനം സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാനും ആദ്യം അംഗീകരിച്ച 18 പേർക്ക് മാത്രം പുനരധിവാസം നൽകിയാൽ മതിയെന്നും യോഗത്തിൽ ധാരണയായി. പഴം മാർക്കറ്റ്, തെരുവു കച്ചവടക്കാരുടെ പുനരധിവാസം എന്നിവയിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ തെളിവ് നൽകാമെന്നും ജോൺ കാഞ്ഞിരത്തിങ്കൽ വ്യക്തമാക്കി. കോർപ്പറേഷൻ ചരിത്രത്തിൽ ഇടം പിടിച്ച ഭരണസമിതിയാണ് കാലാവധി പൂർത്തിയാക്കുന്നതെന്ന് മുൻ മേയർ ഐ പി പോൾ വ്യക്തമാക്കി. നേരത്തെ 3-ാം തീയതി നടത്താനിരുന്ന കൗൺസിൽ യോഗമാണ് തിങ്കളാഴ്ച നടന്നത്. ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായതാണ് പദ്ധതികൾ സംബന്ധിച്ച ആശയക്കുഴപ്പത്തിനും തർക്കത്തിനും ഇടയാക്കിയത്. ടി സി ന്യൂസ്, തൃശൂർ.